ഈ ചെറിയ ഈ പറഞ്ഞ പോലെ ചെറിയ സിനിമകൾ 10-25 സിനിമകളിറങ്ങുന്നു, ആ പ്രഷർ വരുന്നില്ല. ആ ചെറിയ സിനിമയിൽ അഭിനയിക്കുന്നവര് താരങ്ങൾ പോലും വരുന്നില്ല ആ സിനിമയിലെ ഒന്ന് വരുത്തി കാണിക്കാൻ. ഈ സിനിമയ്ക്ക് അനുഭവം അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായത്. അല്ലാതിപ്പോ എന്താന്ന് വെച്ചാൽ അതിപ്പോ ഞാൻ എനിക്ക് അറിയില്ല അവരെന്താണ് കുട്ടി വരാത്തെന്നുള്ള കാര്യം എനിക്കറിയില്ല. ചിലപ്പോ വേറെ വല്ല ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് പോയതാണോ അവരെവിടെയാണോ അതില്. ആ ഹൈദരാബാദിൽ നിന്നിപ്പോ അങ്ങനെ വരുമ്പോ വളരെ ഷൂട്ടിങ് നേരത്തെ ഡേറ്റ് കൊടുത്തായിരിക്കില്ലേ? പിന്നെ നമ്മുടെ റിലീസ് ഒരു 3-4 പ്രാവശ്യം മാറ്റി വെച്ചില്ലേ? അപ്പം അതുകൊണ്ടായിരിക്കും. അത് ഷൂട്ടിങ് ഞാൻ നമ്മുടെ ഭാഗത്തും കുഴപ്പമുണ്ട്, പറഞ്ഞ പോലെ 3-4 പ്രാവശ്യം ഡേറ്റ് മാറ്റി വെച്ചതാണ്. പക്ഷേ നമ്മളെ അന്ന് ഞാൻ പറഞ്ഞത് നേരിട്ട് വരാത്തതിന്റെ പ്രശ്നമില്ല, സോഷ്യൽ മീഡിയ വഴി അത് സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ മിനിഞ്ഞാന്ന് തൊട്ട് സംയുക്ത വളരെ നല്ലോണം സഹകരിച്ച് പോസ്റ്റുകളൊക്കെ ഇട്ട് തുടങ്ങി. അല്ല, കഴിഞ്ഞ പ്രസ് മീറ്റിൽ നിങ്ങളുടെ പെർസ്പെക്ടീവ് വേറെ ആയിരുന്നല്ലോ, ഈ ചിത്രത്തില് പങ്കെടുക്കില്ല, ഈ ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കില്ല, ഇനി മലയാളത്തിൽ ഇപ്പൊ ഞാൻ 32 കോടിയുടെ ചിത്രമാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി മലയാളത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന രീതിയിലായിരുന്നല്ലോ. കഴിഞ്ഞ പ്രസ് മീറ്റിൽ ഒരു രൂക്ഷമായിട്ടുള്ള മറുപടി ആയിരുന്നു. മാറാനുള്ള ഒരു കാരണം എന്താണ്? മാറിയിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ സഹകരിച്ചില്ല എന്നുള്ള എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ പറഞ്ഞ അത് പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞത്, അല്ല ഞാനൊന്നും കഴിഞ്ഞിട്ട് പറഞ്ഞതല്ല, പറഞ്ഞതിൽ നിന്നും ഞാൻ മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഞാൻ തൊട്ട് സഹകരിച്ചു തുടങ്ങി. എന്റെ പ്രശ്നം കാരണം അവിടെ വേറെ ഡേറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അന്നത്തെ പ്രസ് മീറ്റിൽ ഇത് പറഞ്ഞതാണ്, വരാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവും. ഞാൻ നമ്മൾ റിലീസ് പല പ്രാവശ്യം മാറ്റി വെച്ചു, പറഞ്ഞ വാചകങ്ങളൊക്കെ അത് തന്നെ, അതിൽ യാതൊരു മാറ്റമില്ല. പഴയ കാലഘട്ടങ്ങൾ പോലെയല്ല, പഴയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ആ ഒരു കാലം മാറി. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും ഒരു സിനിമയുടെ വിജയത്തിന് സോഷ്യൽ മീഡിയ പങ്കുവഹിക്കുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ പങ്കുവഹിക്കുമ്പോൾ ഈ പറയുന്ന ഒരു താരം ഒരു പോസ്റ്റ് പോലും ഇടാതെ ഈ പല പ്രാവശ്യവും പ്രൊഡ്യൂസർമാരെ വിളിക്കുന്ന ഒരു പോസ്റ്റർ ഒന്ന് കാലു പിടിച്ച് അപേക്ഷിക്കുന്ന നിലയിലേക്കൊക്കെ പോകുന്ന സ്ഥിതിയിലേക്കാണ് ഈ പ്രൊഡ്യൂസർമാരെത്തുന്നത്. അത്ര ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ആക്ടറിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ എന്താണ് സന്തോഷം? ഇത് നമ്മൾ ആരും പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സ്വന്തമായിട്ട് തോന്നണം, ഇപ്പൊ എല്ലാവർക്കും തോന്നണമെന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സംയുക്തമാണ് സിനിമയിലെ ഹീറോ എന്ന് പറയുന്നത്. അപ്പം അവളെ സംബന്ധിച്ചിടത്തോളം അവളെ കുറച്ചുകൂടെ മുൻകൈ എടുത്തെങ്കിൽ നല്ലതായിരുന്നു സിനിമയ്ക്ക് ഉള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ ഇവരെ ഇവരൊക്കെ എന്താണ് സംസാരിച്ചിരണമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ആ കുട്ടി എവിടെയാണെന്നോ എന്ത് ഏത് സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ 35 കോടിയുടെ സിനിമയിൽ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞെന്ന് പറയുന്നു, അതും എനിക്കറിയില്ല. മലയാളത്തിൽ 35 കോടിയുടെ സിനിമ എടുത്താൽ എന്തായാലും അഭിനയിക്കായിരിക്കും. അപ്പം ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട 4 കഥാപാത്രങ്ങളെയും മുൾമുനയിൽ നിർത്തുന്ന ഒരു ക്യാരക്ടറാണ് സംയുക്ത. അപ്പോ അവരിലൂടെയാണ് ക്ലൈമാക്സ് ഒക്കെയും അവർ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അപ്പൊ അവര് ഒരു ദിവസമെങ്കിലും ഈ പടത്തിന് വരുമ്പോ വന്നെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടുന്ന മൈലേജ് വേറെയാണ്. അപ്പൊ വലിയ താരങ്ങൾ ഒന്നോ രണ്ടോ ദിവസം പ്രൊമോഷൻ വേണ്ടി മാറ്റി വെക്കേണ്ട ഒരു ബേസിക് എത്തിക്സ് അല്ലേ? അതൊക്കെയാണ്. പക്ഷെ അവര് വിടണ്ടേ, വേറെ സിനിമയുടെ ഷൂട്ടിങ്ങിലല്ലേ അവര് വിടണ്ടേ? അവര് വീട്ടിലേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഈ പറഞ്ഞ പോലെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്? പിന്നെ വേറെ കാര്യം എന്നറിയാം, വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെ സിനിമയെ സഹായിക്കുള്ളൂ, ഒരു പരിധിവരെ മാത്രമേ ഉള്ളൂ.